കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ കുതികാൽ വെട്ടും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ പണി കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഓരോ നിമിഷവും നേതാക്കന്മാർ ചിന്തിക്കുന്നത് വളരെ നാടകീയമായ രംഗങ്ങളാണ് യൂത്ത് കോൺഗ്രസ്സിലും കോൺഗ്രസ്സിനുള്ളിലും നടമാടിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സിനുള്ളിലെ പോരുകൾ ഇപ്പോൾ കത്തുകളുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് നേതാക്കന്മാരിൽ ഓരോരുത്തരുടെയും വീടുകളിലേക്കാണ് ഈ കത്തുകൾ എത്തുന്നത് ഇതെല്ലാം ചെയ്യുന്നത് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നുള്ളവർ തന്നെയാണെന്നതിൽ സംശയമില്ല ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഓരോന്നായി അക്കമിട്ട് എണ്ണി എണ്ണി പറയുന്ന കത്തുകളാണ് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിലേക്ക് ലഭിക്കുന്നത് രണ്ട് ദിവസമായി നിരവധി കത്തുകളാണ് നേതാക്കന്മാരുടെ വീട്ടിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പേജുള്ള വിശദമായ കത്താണ് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന്റെ പേരിൽ ജില്ലയിലുണ്ടായ ഗ്രൂപ്പ് പോരിന്റെ പുതിയ രൂപമാണ് ഊമക്കത്തുകളുടെ രൂപത്തിൽ പ്രചരിക്കുന്നത് ഷാഫിയെയും എ ഗ്രൂപ്പിനെയും ഡിസിസി പ്രസിഡന്റിനെയും കത്തിൽ വളരെ മോശമായി വിമർശിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ അനുവദിക്കാതിരുന്നത് വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി ഷാഫിക്കെതിരെ നഗരത്തിൽ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഊമക്കത്തുകൾ നേതാക്കളിൽ പലരുടെയും വീട്ടിലേക്ക് എത്താൻ തുടങ്ങിയത് ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുടെ വീട്ടിലും കത്ത് ലഭിച്ചിരുന്നു വിഷയത്തിൽ ജില്ലയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും മൗനം പാലിക്കുകയാണ് ഇതിനെ ചൊല്ലി ഒരു വിഭാഗത്തിന് നല്ല അമർഷമുണ്ട് ഇതാണ് നേതാക്കളുടെ വീട്ടിലേക്ക് കത്തയക്കാൻ കാരണമായതെന്ന് സൂചനകൾ വ്യക്തമാക്കുന്നു സദ്ദാമിനെ പുറത്താക്കിയതിൽ എ ഗ്രൂപ്പിൽ അമർഷമുണ്ട് സംസ്ഥാനത്ത് മത്സരിക്കുന്ന കെ എസ് ജയഘോഷിനെതിരെയും നേരത്തെ ഉയർത്തിയ സാമ്പത്തിക ആരോപണങ്ങൾ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇങ്ങനെ സ്വന്തം പാർട്ടിയിൽ തന്നെ കരിവാരി തേച്ച് ഊമക്കത്തുകൾ എഴുതി അയക്കുവാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ